നമസ്കാരം. 9 മണി ചർച്ചയിലേക്ക് സ്വാഗതം. സംവരണം ആനുകൂല്യമോ ഔദാര്യമോ അല്ല, ഭരണഘടനാപരമായ അവകാശമാണ്. ചില ജാതി വിഭാഗങ്ങളുടെ സാമൂഹിക പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതുവരെ തുടരാൻ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത സർഗാത്മക പരിഹാരം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെയോ മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിലെയോ പാവപ്പെട്ടവരെ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുവരാൻ ജോലി നൽകുന്ന പരിപാടിയല്ല സംവരണം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാൻ നടപ്പാക്കേണ്ട തൊഴിലുറപ്പ് പരിപാടിയല്ല സംവരണം. അതായത് സാമ്പത്തിക സംവരണം സംവരണമെന്ന ആശയത്തിന്റെ അട്ടിമറിയാണ്. ഒരുവിധ പരിഗണനയും ലഭിക്കാത്ത മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ സഹായിക്കണം ഈ സർക്കാർ. പക്ഷേ അത് ജോലി സംവരണമായാൽ, ദേവസ്വത്തിലായാൽ പോലും സംവരണമെന്ന ആശയത്തിന്റെ അന്തസത്തയുടെ കടക്കൽ കത്തിവയ്ക്കലാണ്. പകരം സഹായിക്കൂ, ഏത് വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവരെയും സർക്കാരിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾക്കുണ്ട്. 9 മണി ചർച്ച മുന്നോട്ട് വയ്ക്കുന്ന നിലപാടിതാണ്. ദേവസ്വം നിയമനങ്ങളിൽ മുന്നോക്ക വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്ക് സംവരണം ഏർപ്പെടുത്തിയ നടപടി ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നാക്കക്കാരെ സഹായിക്കേണ്ടത് സംവരണം കൊണ്ടല്ല, സർക്കാരിന്റെ പദ്ധതികൾ കൊണ്ടാണ്. സംവരണം സാധുജന സഹായ പദ്ധതിയല്ല. ചർച്ചയിൽ ചേരുന്നത് CPM സംസ്ഥാന സമിതി അംഗം കെ വരദരാജൻ, സാമൂഹിക നിരീക്ഷകരായ സണ്ണി എം കപ്പിക്കാട്, രാഹുൽ ഈശ്വർ, ഭരണഘടനാ വിദഗ്ധൻ അഡ്വക്കേറ്റ് MR അഭിലാഷ് എന്നിവർ. ആദ്യം ശ്രീ വരദരാജൻ, ഇന്ന് മനസ്സിലാക്കലിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം നിയമനങ്ങളിൽ മുന്നാക്ക വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്ക് 10% സംവരണം ഏർപ്പെടുത്താൻ ഈ സർക്കാർ തീരുമാനിച്ചത്? മലയാള മനോരമയുടെ നിലപാട് ആദ്യം വ്യക്തമാക്കിയത്, അതിനോട് ഞാൻ പൂർണ്ണമായി വിയോജിക്കുകയാണ്. ഇവിടെ ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കൾക്ക് മാത്രം നിയമനം കിട്ടുന്ന ഒരു മേഖലയാണ്. അവിടെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും സംവരണതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീക്കിവയ്ക്കപ്പെട്ട തസ്തികകളിൽ 18%, ഈഴവർക്ക് 14% നിന്നും 17%, പട്ടികജാതിക്കാർക്ക് 10% നിന്നും 12%, മറ്റ് OBC 3% നിന്ന് 6% വർദ്ധിപ്പിച്ചുകൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് 10% സംവരണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയത്. ഈ ഏർപ്പെടുത്തിയ നടപടി CPIMനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു നയപരമായ തീരുമാനത്തിൻ്റെ കൂടി ഭാഗമാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ ഈ സംവരണം ഏർപ്പെടുത്തുമ്പോൾ ഇതിനു മുമ്പുള്ള ചില കാര്യങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഒന്ന്, ഞങ്ങളുടെ പാർട്ടിയുടെ 21-ാം പാർട്ടി കോൺഗ്രസ് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾ, നമ്പൂതിരി മുതലുള്ള മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് തൊഴിലിൽ 10% സംവരണം നൽകാൻ നിയമനിർമ്മാണം നടത്തണം, ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട പാർട്ടിയാണ് CPIM. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, 1968 നെട്ടൂർ പീതാമോദരൻ റിപ്പോർട്ട് സംബന്ധമായി കേരളത്തിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ നമുക്കറിയാം. ആ വിവാദങ്ങളുടെ ഘട്ടത്തിൽ പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട സമ്പന്നരായിട്ടുള്ള ആളുകളുടെ സംവരണം എടുത്തു കളഞ്ഞ് ഏത് ജാതിയിൽപ്പെട്ട ആളുകളുടെ സമ്പന്നരെയാണോ ഒഴിവാക്കുന്നത്, അതേ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അത് ആ ആനുകൂല്യങ്ങൾ കൂടി കൊടുക്കണമെന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവരുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണന വേണം എന്ന് നെട്ടൂർ പീതാമോദരൻ്റെ ശുപാർശയുണ്ടായിരുന്നു. അന്ന് നായർ, ഈഴവ, ക്രിസ്ത്യൻ പ്രമാണിമാരെല്ലാവരും കൂടി ചേർന്ന് നെട്ടൂർ പീതാമോദരൻ്റെ ശുപാർശ നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നടത്തിയ പ്രക്ഷോഭവും നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. കേരളത്തിലെ എയ്ഡഡ് പള്ളിക്കൂടങ്ങളിലും കോളേജുകളിലും ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം എല്ലാ കാലത്തും ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള ഒന്നാണ്. അതിന് നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ 20,000-ത്തിലധികം വരുന്ന പട്ടികജാതി വിഭാഗക്കാർക്ക് സ്കൂൾ അധ്യാപകരായും കോളേജ് അധ്യാപകരായും അനധ്യാപകരായും ഒക്കെ ഏറ്റവും കുറഞ്ഞത് ജോലി കേരളത്തിൽ ലഭിക്കുമായിരുന്നു. ശ്രീ വരദരാജൻ, മറ്റ് സംവരണം സംബന്ധിച്ച CPIMന്റെ നിലപാടിൽ ആർക്കും സംശയമില്ല, അത് വളരെ വ്യക്തമാണ്. അതിൻ്റെ ഭാഗമായാണ് ദേവസ്വം നിയമനങ്ങളിൽ ആദ്യമായി മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നാക്ക സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് സംവരണം നൽകാൻ ഉള്ള നടപടിയിലേക്ക് നീങ്ങിയത് എന്ന് പറയുമ്പോൾ താങ്കൾ തന്നെ വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്
ദേവസ്വത്തിൽ ഹിന്ദുക്കൾക്ക് മാത്രമാണ് നിയമനം എന്നതുകൊണ്ട് മാത്രം ചെയ്തൊരു നടപടിയല്ല. ആകെ മൊത്തം മുന്നാക്ക വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്ക് സംവരണം നൽകണം എന്ന നയം നിങ്ങൾക്കുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ സംവരണത്തെ ജാതി സംവരണമായിട്ടല്ല സാമ്പത്തിക സംവരണമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശരിയോ തെറ്റോ? അല്ല, ഞങ്ങൾ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന സംവരണത്തിൽ ഒരു കുറവും വരുത്താൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് 14% ഈഴവർക്കുണ്ടായിരുന്ന സംവരണം ഉള്ളപ്പോൾ 17% അവർക്ക് കൊടുക്കാനും പട്ടികജാതിക്കാർക്ക് 2% വർദ്ധിപ്പിക്കാനും മറ്റ് OBCക്ക് 3% വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചുകൊണ്ടാണ് പിന്നോക്ക സാമുദായികമായി പിന്നോക്കം നിൽക്കുന്ന സാമൂഹ്യമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഒരാനുകൂല്യത്തിന്മേലും കൈവയ്ക്കാതെ ശ്രീ വരദരാജൻ ആനുകൂല്യം സംവരണം ആനുകൂല്യമല്ല. സംവരണം എങ്ങനെയാണ് ആനുകൂല്യമാകുന്നത്? എന്തടിസ്ഥാനത്തിലാണ് സംവരണത്തെക്കുറിച്ചുള്ള CPMന്റെ നയം രൂപീകരിക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് സംവരണം? താങ്കളത് പറയൂ. സാമ്പത്തിക, അതാണ് ഞാൻ പറഞ്ഞത്, സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം ആനുകൂല്യങ്ങൾ കൊടുത്തു എന്നുള്ളത് കൊണ്ട് പഠിക്കാനുള്ള അവകാശം, സൗകര്യങ്ങൾ, ഇതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാണ്. അതുകൊണ്ടൊന്നും ആളുകൾക്കൊരു തൊഴിൽ ലഭിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ. അത് സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സാമുദായികമായി സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ ലഭിക്കൂ. അതുകൊണ്ട് വരദരാജൻ, സംവരണം എന്തിനു വേണ്ടിയാണ്? സംവരണം സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് തൊഴിലാണല്ലോ സംവരണം. വേറെ എന്തിന്റെ പേരിലാ കൊടുക്കുന്നത്? തൊഴിൽ കിട്ടാനാണ് സംവരണം. തൊഴിൽ കിട്ടാൻ വെറുതെ വേറെ കാര്യങ്ങളൊന്നും അവിടെയാണ് CPM തെറ്റുന്നത്. തൊഴിൽ കിട്ടാൻ വേണ്ടിയുള്ളതാണ് സംവരണം എന്ന് കരുതുന്ന അടിസ്ഥാന പ്രമാണമാണ് CPMന് ഇക്കാര്യത്തിൽ പറ്റുന്ന പിഴവ് എന്ന് പറയാതിരിക്കാൻ വയ്യ ശ്രീ വരദരാജൻ. കാരണമുണ്ട്. തൊഴിൽ കിട്ടുന്നതിലൂടെ പിന്നാക്ക വിഭാഗങ്ങൾ, സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ ആർജിക്കുന്നത് എന്താണ്? കേവലം സമ്പത്ത് മാത്രമാണോ? അല്ലല്ലോ. നിങ്ങൾ ഒരു നമ്മൾ പരിശോധിച്ച് നോക്കൂ. സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഈ സമ്പത്താണോയെന്ന് ചോദിച്ചാൽ സമ്പത്തും ഈ രാജ്യത്തിൻ്റെ ഈ നാട്ടിലെ ഏതൊരാളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അവർക്ക് അത് പരിഹരിക്കാനുള്ള മാർഗമാണോ ശ്രീ വരദരാജൻ സംവരണം? സാമ്പത്തികമായ പിന്നാക്ക അവസ്ഥ പരിഹരിക്കേണ്ടത് സംവരണത്തിലൂടെയാണെന്ന് ഈ വിപ്ലവ പാർട്ടി കരുതുന്നുണ്ടോ? പറയുന്ന അല്ലല്ലോ. നിങ്ങൾ മുഴുവൻ പറയുന്നത് മുഴുവൻ മനസ്സിലാക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ സംവരണാനുകൂല്യങ്ങൾ തുടരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത് എത്ര കാലം തുടരണം എന്നതിനെ സംബന്ധിച്ചെല്ലാമുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ സജീവമാണ്. ഈ സംവരണം ഇതേ തരത്തിൽ തുടരേണ്ടതുണ്ടോ, ഈ സാമൂഹ്യ സംവരണം തുടരേണ്ടതുണ്ടോ എന്ന കാര്യം നാട്ടിൽ ഞാൻ മടങ്ങിയെത്താം. ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ടായിട്ടുണ്ട്, ക്ഷമിക്കുക. ശ്രീ സണ്യം കപിക്കാട്, എവിടെയാണ് CPMന്റെ നിലപാട് തെറ്റുന്നത് താങ്കളുടെ കാഴ്ചപ്പാടിൽ? അതൊറ്റ കാര്യമേ ഉള്ളൂ. CPM വർഷങ്ങളായിട്ട് എടുക്കുന്ന സമീപനം സാമ്പത്തിക സംവരണവാദത്തിൻ്റെതാണ്. അതായത് സംവരണത്തിൻ്റെ മാനദണ്ഡം സാമ്പത്തികമായിരിക്കണമെന്നാണ്. അതവരുടെ നയപരമായ തീരുമാനമാണ്, വർഷങ്ങൾക്ക് മുൻപേ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനമാണ്. ഇവിടുത്തെ പ്രശ്നം അതല്ല. ഈ സംവരണം എന്ന വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്നത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ബഹിഷ്കരിക്കപ്പെട്ട, ഒഴിവാക്കപ്പെട്ട വിഭാഗങ്ങളുടെ രാഷ്ട്രീയാധികാരം, അത് വളരെ പ്രധാനമാണ്. ഈ തൊഴിലല്ല, തൊഴിൽ പങ്കാളിത്തമല്ല. ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് ശമ്പളം കിട്ടുന്നൊരു തൊഴിൽ മാത്രമല്ല, അതൊരു അധികാര സ്ഥാനം കൂടിയാണ്. ഈ അധികാരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ ഭാഗമാക്കി ബഹിഷ്കൃത ജനവിഭാഗങ്ങളെ എത്തിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷൻ്റെ മെക്കാനിസമാണ് യഥാർത്ഥത്തിൽ സംവരണം എന്ന് പറയുന്നത്. അതിന് രണ്ട് മാനദണ്ഡങ്ങളാണുള്ളത്. ഒരു വിഭാഗത്തിന് നമ്മൾ സംവരണം കൊടുക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യം ഭരണഘടന അനുശാസിക്കുന്നത് ആ വിഭാഗം സാമൂഹികമായി ബഹിഷ്കൃതരാണോ എന്നതാണ്. സാമൂഹികമായി ബഹിഷ്കരിക്കപ്പെട്ട വിഭാഗത്തിന് മാത്രമേ പ്രത്യേക പ്രാതിനിധ്യം കൊടുക്കാൻ പാടുള്ളൂ. രണ്ടാമതൊരു കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ സംവരണം ഏർപ്പെടുത്തുമ്പോൾ ആ മേഖലയിൽ ഈ വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം ഇല്ലയോ, തീരെ ഇല്ലയോ, അതോ വളരെ കുറവാണോ? ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രമേ സംവരണമെന്ന കാറ്റഗറിയിലേക്ക് ആരെയും ഉൾപ്പെടുത്താവൂ. അതുകൊണ്ട്
സി പി എമ്മിന് അങ്ങനെ നയമുണ്ടാവും. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ നയം നടപ്പിലാക്കാനല്ല, ഇന്ത്യൻ ഭരണഘടനയെ അനുസരിച്ച് ഭരിക്കാനാണ്. അതിൻ്റെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അധികാരത്തിൽ വന്നിട്ടുള്ള ഒരാളാണ് എന്നുകൂടി നമ്മൾ കാണണം. ഞാൻ പറഞ്ഞു വരുന്നത്, അടിസ്ഥാനപരമായി സംവരണത്തിൻ്റെ മാനദണ്ഡത്തെ, സംവരണത്തിൻ്റെ താല്പര്യത്തെ, ഭരണഘടനാ താല്പര്യത്തെ ലംഘിക്കുന്നൊരു കാര്യമാണ്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അല്ലല്ല, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് അക്കാര്യത്തിൽ തന്നെ ശ്രീ എം ആർ അഭിലാഷ്, ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന, വിഭാവനം ചെയ്യുന്ന സംവരണ നയത്തിന് അല്ലെങ്കിൽ സംവരണ സങ്കല്പത്തിന് എതിരാണോ മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്കക്കാർക്ക്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% വരെയെങ്കിലും സംവരണം നൽകുന്നത്? ശ്രീ പ്രമോദ്രാമൻ, വ്യക്തിപരമായി ഞാനിതിനെ വളരെയധികം ഈ ഒരു നടപടിയെ പ്രശംസിക്കുന്നുണ്ട്. കാരണം വിശപ്പിന് പ്രത്യേകിച്ച് ജാതിയോ മതമോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽ പെട്ടു എന്ന ഒരു കാരണം കൊണ്ട് ആരെങ്കിലുമൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ വിശപ്പും ഒന്നാണെന്ന് താങ്കൾ പറയുമോ? അല്ല അല്ല, ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ പറയാൻ എന്നെ അനുവദിക്കൂ. ഞാൻ പറഞ്ഞത് വിശപ്പിന് പ്രത്യേകിച്ച് ജാതിയും മതവും ഒന്നുമില്ല, അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. ഭരണഘടനാപരമായിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ, ഞാൻ മനസ്സിലാക്കുന്ന ഭരണഘടന പ്രകാരം സോഷ്യൽ ബാക്ക്വേർഡ്നെസ്, എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്, ഇത് രണ്ടുമാണ് ഭരണഘടന റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇക്കണോമിക് ബാക്ക്വേർഡ്നെസ് ഭരണഘടന റെക്കഗ്നൈസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയൊരു നടപടിയുടെ രാഷ്ട്രീയമായ പ്രസക്തി അടിവരയിട്ട് ഞാൻ മാനിക്കുന്നുണ്ട് എങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് ഇത് എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളത് നമുക്ക് പറയുവാൻ കഴിയില്ല. കാരണം 1991 ഒരു എക്സിക്യൂട്ടീവ് തീരുമാനം വഴി നരസിംഹറാവു ഗവൺമെൻറ് മുന്നോക്ക വിഭാഗങ്ങളിലെ 10% ആൾക്കാർക്ക് 10% ജോലി കൊടുത്തുകൊണ്ട് പാസാക്കിയ ഓർഡർ ഇന്ദിരാ സാഹ്നി കേസിൽ 7 judge കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ് അത് ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ കോടതി തന്നെ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി, ഭരണഘടന സാമ്പത്തികമായിട്ടുള്ള ബാക്ക്വേർഡ്നെസ് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. കൃത്യമാണ് ശ്രീ വരദരാജൻ. അതുകൊണ്ട് ശ്രീ വരദരാജൻ, നമുക്ക് സമയം, നിങ്ങൾ നാലുപേരെയും എനിക്ക് എൻഗേജ് ചെയ്യിക്കണം, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇടപെടുന്നത്, ക്ഷമിക്കുക. ശ്രീ വരദരാജൻ, സണ്ണി എം കപിക്കാട് പറഞ്ഞത് വളരെ കൃത്യമാണ്. പിണറായി വിജയൻ്റെയോ സി പി എമ്മിൻ്റെയോ നയം എന്തുമായിക്കോട്ടെ, ഭരണഘടന അംഗീകരിക്കുന്ന നടപടിയാകണം ഒരു സർക്കാരിൻ്റെ തലവനെന്ന നിലയിൽ അദ്ദേഹം കൈക്കൊള്ളേണ്ടത്. ശ്രീ എം ആർ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചത് അനുസരിച്ചാണെങ്കിൽ ഇത് ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല. അല്ല, ഭരണ അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പം സി പി എമ്മിൻ്റെ 21 പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പ്രമേയത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയിൽ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലാകെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്താൻ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതുകൊണ്ട് ഭരണഘടനാ ഭേദഗതി വരണം. അതേസമയം ദേവസ്വം ബോർഡ് പോലെയുള്ള സ്ഥലത്ത് നിയമനം റിക്രൂട്ട്മെൻറ്റ് ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് വിഭാഗത്തിലൂടെ നടത്തുന്ന ഒന്നായതുകൊണ്ട് ഇത് നടത്താം. ഞാൻ ചോദിക്കട്ടെ, സർക്കാർ ശമ്പളം പറ്റുന്ന എയ്ഡഡ് സ്കൂളുകളിലും എയ്ഡഡ് കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും എന്തുകൊണ്ട് സംവരണം നടത്തുന്നില്ല? ഈ ഭരണഘടന അവിടെ ബാധകമാകാത്തത് എന്തേ? ഭരണഘടന ചില ആളുകൾക്ക് മാത്രം ബാധകവും ചില ആളുകൾക്ക് ബാധകമല്ല എന്നുണ്ട്. സമുദായ സംഘടനകൾക്കും സ്വകാര്യ വ്യക്തികളും നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഭരണഘടന ബാധകമല്ലേ? അതിനൊരു കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 1972 നിലവിൽ വന്ന ഡയറക്റ്റ് പേ സിസ്റ്റം എന്ന് പറയുന്നൊരു സംവിധാനം കേരളത്തിലുണ്ട്. ഡയറക്റ്റ് പേ സിസ്റ്റം എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ അധികാരവും മാനേജ്മെൻറ്റിനും സർക്കാർ ശമ്പളം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത വളരെ വിചിത്രമായൊരു ഒരു സംവിധാനം, ഒരു വ്യവസ്ഥ, ഡയറക്റ്റ് പേ സിസ്റ്റം എന്ന ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംവരണം നടപ്പിലാക്കാതെ നാളിതുവരെ യു ജി സിയുടെ ഡയറക്ഷൻ പോലും ലംഘിച്ചുകൊണ്ട് കേരളത്തിലെ മാനേജ്മെൻറ്റുകൾ ഈ അധികാരം. ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. രാഹുൽ ഈശ്വർ പറയൂ, സാമ്പത്തിക സംവരണം എന്നത് സംവരണത്തിൻ്റെ സംവരണമെന്ന സങ്കല്പത്തിൻ്റെ, ഭരണഘടനാ സങ്കല്പത്തിൻ്റെ അന്തസത്തയ്ക്ക് ചേരുന്നതാണോ അല്ലയോ? ശ്രീ പ്രമോദ്രാമൻ നേരത്തെ ചോദിച്ച ചോദ്യം ഏറ്റവും പ്രസക്തമാണ്. ഒരു ബഹിഷ്കൃതന്റെ അധകൃതന്റെ വിശപ്പും ഒരു സവർണജാതിയിൽപ്പെട്ട ആളുടെ വിശപ്പും ഒരേപോലെ കാണാമോ? കാണാം ശ്രീ പ്രമോദ്രാമൻ.
ഭ്രാന്തിന് പോലും വിശപ്പിനെ മാറ്റാൻ കഴിയില്ലെന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറയാറുണ്ട്. ജാതി ഏതാണെങ്കിലും മൂന്നോ നാലോ ദിവസം വിശന്നിരുന്നാൽ ആൾക്കാരുടെ ശരീരം ക്ഷയിക്കും, ഒരാഴ്ച കഴിഞ്ഞാൽ മരിക്കും. അതുകൊണ്ട് വിശപ്പിനെങ്കിലും ജാതിയും മതവും നമ്മൾ അട്രിബ്യൂട്ട് ചെയ്യരുത്. രണ്ട്, ഈ വിഷയത്തിലേക്ക് വന്നാൽ ഉന്നതൻ അനുഭവിക്കുന്ന വിശപ്പ് ഏത് ചരിത്രപരമായ ചരിത്രപരമായ ഇവോൾവിലൂടെയാണ് അത് വന്നതെന്ന് മനസ്സിലാക്കണം. എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എന്റെ വയറ് നിറയില്ല. എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു. അല്ല, ഒരു അതിന് നിലപാട് വെക്കാൻ അനുവാദം തരണം. നിലപാട് വെക്കാൻ അനുവാദം തരണം. ഇന്ത്യയിൽ 1892 കാലഘട്ടങ്ങളിൽ കോലാപൂരിലെ സാഹു മഹാരാജ് മുതൽ 1909 ബ്രിട്ടീഷ് ഗവൺമെന്റ് ആക്ട് മുതലൊക്കെ ഈ സംവരണത്തിന്റെ ആദ്യ എലിമെന്റ് ഉണ്ട്. ഇനിയും സംവരണം ഏറ്റവും ശക്തമായി വന്നത് 1932 റാംസേ മക്ഡൊണാൾഡിന്റെ കമ്മ്യൂണൽ അവാർഡിനോടുകൂടിയാണ്. എന്തായാലും ഇന്ത്യയിലെ സംവരണ തത്വങ്ങളുടെ ആദ്യ അടിസ്ഥാനം ഹിന്ദു ജനവിഭാഗത്തെ കമ്മ്യൂണൽ അവാർഡ് പ്രകാരം സവർണരെന്നും ദളിതരെന്നും വിഘടിച്ച് കൂടുതൽ അകറ്റാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം കിടക്കും എന്ന് പറഞ്ഞ രാഷ്ട്രപിതാവിന്റെ സമവായ നിർദ്ദേശമാണ് ആദ്യമായ സംവരണം. അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടാണ് എസ്സിക്കും എസ്സിക്കും അടക്കം പിന്നീട് സംവരണത്തിന്റെ അടിസ്ഥാനം 1932 ഹിന്ദു സമൂഹത്തിന്റെ വിഘടനം. ഹിന്ദു അല്ലല്ല, ഒറ്റ വരിയിൽ പറയാം, ഹിന്ദു സമൂഹം തകരാതിരിക്കാനും വിഘടിക്കാതിരിക്കാനും അല്ലല്ല അങ്ങ് തെറ്റിദ്ധരിപ്പിക്കരുത്. ഒറ്റവരി മദൻമോഹൻ മാളവിയുടെ നേതൃത്വത്തിലുള്ള സവർണ ഹിന്ദുക്കളും അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള ദളിത് ഹിന്ദുക്കളും പരസ്പരം പോരടിച്ചു നിന്നപ്പോൾ മഹാത്മാഗാന്ധി ഉണ്ടാക്കിയ സമവായ നിർദ്ദേശമാണ് ഇന്ന് കാണുന്ന രീതിയിൽ സംവരണത്തിന്റെ ആദ്യ രൂപം അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ്. ഇന്ന് പറയുന്ന ഒരേ ഒരു കാര്യം, അതേ ബാലൻസിംഗ് ആണ് ഇന്ന് CPM ചെയ്തിരിക്കുന്നത്. ഞാൻ CPM കാരനല്ല, ഇടതുപക്ഷത്തിന്റെ ആശയപരമായി എതിർക്കുന്നവനാണ്. പക്ഷെ CPM ചെയ്തത് ചരിത്രപരമായ നടപടിയാണ്. ഈ നാട്ടിലെ വ്യത്യസ്ത സമുദായങ്ങൾക്ക് തമ്മിൽ സന്തുലനം ഉണ്ടാക്കാനും ഒരു സംവരണം നമ്മുടെ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? സംവരണം പിന്നോക്ക സമുദായങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരാനും ഹിന്ദു സമൂഹം തമ്മിൽ തല്ലി ഇല്ലാതിരിക്കാനും വേണ്ടിയാണ് സംവരണത്തിന്റെ സ്പിരിറ്റ് ഉള്ളതെന്നുള്ളതാണ് 32 സമുദായമാണല്ലോ അടിസ്ഥാനം. എന്തുകൊണ്ട് സമുദായം അടിസ്ഥാനമായി? സമുദായമാണ് അടിസ്ഥാനം. ചരിത്രപരമായ കാരണങ്ങളുണ്ട്, പക്ഷെ അതുകൊണ്ട് ഇന്നൊരു സമൂഹത്തിൽ ജനിച്ചു പോയതുകൊണ്ട് ആ കാരണങ്ങൾ വെച്ച് നമുക്ക് പറയുന്നില്ല ശ്രീ പ്രമോദ്രാമൻ. അല്ലല്ലല്ല, ആ കാരണങ്ങൾ വെച്ച് നമുക്ക് 70 വർഷം സാമ്പത്തിക സംവരണത്തിന് ആളുകൾക്ക് സംവരണം നൽകിയാൽ സംഭവിക്കുന്നത് എന്താണ്? ജാതി എന്ന പരിഗണന തുല്യമായി ഭവിക്കുകയാണ്. മുന്നാക്കക്കാർക്കും പിന്നാക്കക്കാർക്കും ഒരുപോലെയുള്ള ഒരു കാറ്റഗറിയായി അത് മാറുകയാണ്. തെറ്റാണത്. അങ്ങനെ ചെയ്തു വെക്കുന്നത് ഈ സമൂഹം ജാതി വിവേചനം നേരിടുന്ന സമൂഹത്തോട് ചെയ്യുന്ന തെറ്റാണ്. ശ്രീ സണ്ണിയം കപ്പിക്കാട് മറുപടി. 10% ശ്രീ സണ്ണി പറയൂ. അല്ല, ഇതാണ് സംവരണത്തെ കുറിച്ച് തന്നെ ഉള്ള കാഴ്ചപ്പാട്. അതിനുശേഷമാണല്ലോ സംവരണം എന്നത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കേണ്ടതുള്ളൂ. അല്ല, ഇതിനകത്തുള്ള ഒരു പ്രശ്നം രണ്ട് കാര്യങ്ങളാണ്. ഈ ദാരിദ്ര്യത്തിൻ്റെ ദരിദ്രരായൊരു ജനവിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ദാരിദ്ര്യം ഒരു യൂണിവേഴ്സൽ ഫാക്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഇവർ യഥാർത്ഥത്തിൽ ഭരണഘടനയെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ ഭരണഘടനാ തത്വം തുറന്ന് ചർച്ച ചെയ്യാൻ രാഹുൽ ഈശ്വരനെ പോലുള്ളവർ തയ്യാറാകാത്തത്? അദ്ദേഹം ഈ സംവരണത്തിൻ്റെ ചരിത്രം ഇങ്ങനെ ആരോടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നൊരു കാര്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 15-ാമത്തെ വകുപ്പിൽ വളരെ വ്യക്തമായും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാവണം. അത് ചർച്ച ചെയ്താൽ എന്തുകൊണ്ടാണ് സാമുദായിക സംവരണം ഇന്ത്യയിൽ ആവശ്യമായിരിക്കുന്നത് എന്നത് വ്യക്തമാകും. മറ്റൊരു കാര്യം, ഈ മുന്നോക്ക വിഭാഗങ്ങളുടെ ദരിദ്ര ജനവിഭാഗങ്ങളെ
അവർക്കൊരു ആനുകൂല്യം കൊടുക്കേണ്ടെന്നല്ല ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറയുന്നൊരു കാര്യം, അവരുടെ ഒരേ ഒരു പ്രശ്നം സാമ്പത്തിക ദാരിദ്ര്യമാണ്. അത് പരിഹരിക്കാൻ ഗവൺമെൻറ്റിൽ സാമ്പത്തിക പദ്ധതികളാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ ആ ജനങ്ങളെ കൂടി പറ്റിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കരുത്. ഈ ഒരു നീക്കത്തിലൂടെ ഇത് നാളെ കോടതി റദ്ദ് ചെയ്യുന്നുള്ള 100% ഉറപ്പാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള സവർണ സമൂഹത്തെ പറ്റിക്കുന്നൊരു നടപടി കൂടിയാണ് ഗവൺമെന്റ്. ശ്രീ എം ആർ അഭിലാഷ്, അങ്ങനെയാണെങ്കിൽ അത് കൃത്യമാണത്. അതായത് ഇത് തന്നെയാണ് വേണ്ടത്. അതായത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അർത്ഥത്തിൽ ഞാൻ നേരത്തെ അതിനെ കണ്ടസ്റ്റ് ചെയ്തുവെങ്കിലും ഈ അർത്ഥത്തിൽ ദരിദ്രനായ എല്ലാവരുടെയും വിശപ്പ് മാറ്റാൻ നയങ്ങൾ വേണം. അത് സാമ്പത്തിക നടപടികളാണ്, വെൽഫെയർ മെഷേഴ്സാണ്, സാമൂഹിക അല്ലെങ്കിൽ ക്ഷേമ പദ്ധതികളാണ്, അവയാണ് വേണ്ടത്. അതിന് പകരം മുന്നാക്ക വിഭാഗത്തിൽ നിന്ന് ഒരു വിഭാഗത്തിന് കൂടി സംവരണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സംവരണം എന്ന ഭരണഘടന വിഭാവനം ചെയ്ത നടപടിയെ, ആ അഫർമേറ്റീവ് ആക്ഷനെ അട്ടിമറിക്കുന്നതല്ലേ അത്? ശ്രീ പ്രമോദരാമൻ, നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ കേരള സർക്കാർ എടുത്ത ഈ ശ്ലാഘനീയമായ നടപടിയെ ഈ ഇന്ദിരാസാഹിനി സീലിംഗ് ആയിട്ട് ബന്ധപ്പെടുത്തി നാം സംസാരിക്കേണ്ട കാര്യമില്ല. 50% ബ്രീച്ച് ചെയ്യാൻ പാടില്ല എന്ന് ഇന്ദിരാസാഹിനി കേസിൽ സുപ്രീം കോടതി റൂൾ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഇതര മറ്റ് മതവിശ്വാസങ്ങളിൽ പെടുന്ന ആൾക്കാർ ഇതിനകത്ത് വരാത്തത് കൊണ്ട് മാത്രം ഈ പറയുന്ന 10% ഫോർവേഡ് കമ്മ്യൂണിറ്റിയിലെ ബാക്ക്വേഡായിട്ടുള്ള ആൾക്കാർക്ക്, സോ കോൾഡ് ഫോർവേഡ് കമ്മ്യൂണിറ്റികളിലെ ബാക്ക്വേഡായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനൊരു ഏർപ്പെടുത്തുന്നത് കൊണ്ട് ഒരു രീതിയിലും ആ ഒരു 50% ബ്രീച്ച് ഇവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പരീക്ഷണമായിട്ട് നാം കാണേണ്ടതില്ല. ദേവസ്വം ബോർഡിൽ പരിമിതമായിട്ട് കൊണ്ടുവന്ന ഈ ഒരു പ്രോഗ്രസീവായിട്ടുള്ള നടപടി, അത് സംസ്ഥാന സർക്കാർ എത്രത്തോളം ഇടതുപക്ഷത്തിൻ്റെയും അവരുടെ ആശയ സംഹിതയുടെയും അടിത്തറയായിട്ടുള്ള വർഗമെന്ന് പറയുന്നത് സാമ്പത്തികം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമാണെന്നുള്ള അവരുടെ പോളിസിയുടെ അക്നോളജ്മെന്റ് മാത്രമാണ്. അഭിലാഷ്, ഞാൻ ചോദിക്കുന്നത് ഇതാണ്. താങ്കൾ പറയുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ അവർ കൈക്കൊള്ളുന്ന ആ പുരോഗമനപരമായ നടപടി ഒരർത്ഥത്തിൽ സാമുദായിക സംവരണമെന്ന് പരിഗണിച്ചിട്ടുള്ള ഭരണഘടനാപരമായി പരിഗണിച്ചിട്ടുള്ള ആ നടപടിയിലൂടെയാണോ വേണ്ടത് എന്നതാണ് ചോദ്യം. അവിടെയല്ലേ അതിൻ്റെ അത് തലതിരിഞ്ഞൊരു നടപടിയായി പോകുന്നത്? ഇതേ സാമ്പത്തിക സംവരണം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അസമത്വം, സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കാൻ സാധിക്കുമോ അഭിലാഷ്? ശ്രീ പ്രമോദരാമൻ, നാം ഒരു കാര്യം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത് ഈ ഭരണഘടനയിൽ ഇന്ന് ഇല്ല എന്നതുകൊണ്ട് നാളെ അത് സംബന്ധിച്ചൊരു ചർച്ച വരികയും ഭരണഘടന ഭേദഗതി ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഒരുപക്ഷേ അങ്ങനെയുള്ള ചർച്ചകൾ ഒരുപക്ഷെ നയിച്ചേക്കാം. അപ്പോൾ പ്രോഗ്രസീവായിട്ട് ഇപ്പോൾ എടുത്ത ഒരു നടപടിയെ അതൊരു ചർച്ചയ്ക്ക് ആധാരമാകുന്നു. രാജ്യമെമ്പാടും ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. തീർച്ചയായിട്ടും അതൊക്കെ സ്വാഗതാർഹമാണ്. പലപ്പോഴും നാം കാണാതെ പോകുന്ന ഒരു വശമുണ്ട്. ആത്യന്തികമായിട്ട് ഇങ്ങനെ ഈ സോ കോൾഡ് ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽ പെട്ടുപോയി അല്ലെങ്കിൽ ജനിച്ചുപോയി എന്നതുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടതായി ചിന്തിക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. അവർ ആത്യന്തികമായിട്ട് ആ അന്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ വർഗീയതയുടെ പടികുഴിയിലാണ് ചെന്ന് പെടുന്നത്. അപ്പോൾ അവർ ഇമോഷണൽ ഇൻ്റഗ്രേഷൻ നമ്മുടെ സമൂഹത്തിൽ വേണം. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ആം അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ നാളെ കേരള സമൂഹവും ഭാരതമെമ്പാടും കൂടുതൽ പോളറൈസ് ചെയ്യപ്പെടും. അപ്പം ഞാനൊരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചതുകൊണ്ട് എനിക്ക് സമത്വം നിഷേധിക്കപ്പെടുന്നു എന്ന് വിദ്യാഭ്യാസമുള്ള, സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആത്യന്തികമായിട്ട് അവൻ ഇരയാക്കപ്പെടുന്നത് വർഗീയതയുടെ കരാളഹസ്തത്തിലാണ്. ശ്രീ ദശാബ്ദങ്ങളോളമായി അനുഭവിച്ചിട്ടുള്ള ബഹിഷ്കരണമുണ്ടല്ലോ, സാമൂഹിക ബഹിഷ്കരണമുണ്ടല്ലോ, അതുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുമോ ഈ 10-70 വർഷത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള സംവരണത്തിലൂടെ ഒരുപക്ഷെ എതിരായി ഭവിച്ചു എന്ന് അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നാക്കം വന്നു എന്ന് കരുതപ്പെടുന്നവരുടെ വിഷമവും യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളോളമായി ബഹിഷ്കരിക്കപ്പെട്ട ആളുകളുടെ. ഞാൻ ചോദിക്കുന്നത് ഒരു താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് ദാരിദ്ര്യത്തിന് വിശപ്പിന് ജാതിയില്ല എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു മുന്നോക്ക വിഭാഗത്തിലുള്ള ഒരാളുടെ ദാരിദ്ര്യവും അതേസമയം തന്നെ
പിന്നാക്ക വിഭാഗത്തിലുള്ള സമാനമായ അതേ നിലപാടിൽ അതേ സാമ്പത്തിക നിലയുള്ള മറ്റൊരാളുടെ അവസ്ഥയും തമ്മിൽ എങ്ങനെയാണ് തുല്യമാവുക? രണ്ടുപേർക്കും ലോട്ടറി അടിച്ചാൽ രണ്ടുപേരും ഒരുപോലെ ആകുമോ? ശ്രീ അഭിലാഷ്, ഒരിക്കലും ഞാനങ്ങനെ പറഞ്ഞില്ല. ശ്രീ പ്രമോദരാമൻ, ഒരിക്കലും ഞാനങ്ങനെ ചിന്തിക്കുന്നതുമില്ല. കാലാകാലങ്ങളായി, നൂറ്റാണ്ടുകളായി ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷന് വിധേയരായിട്ടുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ പ്രൊട്ടക്ഷൻ, അത് ഒരു അതുല്യമായ ഒരു പ്രത്യേക രീതിയിൽ തന്നെ നാം കണ്ട് അതിനെ മാനിക്കേണ്ടതാണ്. ഞാൻ പറയുന്ന ഒരേ ഒരു പോയിന്റ്, ഈ ദേവസ്വ വിഷയത്തിൽ, ഈ ഒരു പ്രശ്നത്തിൽ ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ബാക്ക്വേഡ്, എക്കണോമിക്കലി ബാക്ക്വേഡ് ആയിട്ടുള്ള സെഗ്മെൻസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് വഴി അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഒന്നും നിഷേധിക്കപ്പെടുന്നില്ല. ഇത് മറ്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് രാജ്യമെമ്പാടും ഇനിയിപ്പോൾ കൊണ്ടുവരാനൊന്നും പോവുകയല്ല. ദേവസ്വം കേസിനെ ഒരു പ്രത്യേക കേസായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഷെയറിലോ സർക്കാർ സർവീസിൽ ഇതേ സർക്കാരിന്റെ നിർദ്ദേശത്തെ, അഭിലാഷ് ഞാൻ പറഞ്ഞത് കേട്ടോ എന്ന് എനിക്കറിയില്ല, ദേവസ്വം ബോർഡിലെ നിയമനങ്ങളിൽ മാത്രമാണ് ഈ മാറ്റം വരുത്തുന്നത് എന്നതുകൊണ്ടാണ് താങ്കൾ ഇതിനെ അനുകൂലിക്കുന്നതെങ്കിൽ സർക്കാർ സർവീസിലാകെ ഈ മാറ്റം വരുത്താനുള്ള അവരുടെ നിർദ്ദേശത്തെ താങ്കൾ എങ്ങനെ കാണും? അല്ല, അത് തീർച്ചയായിട്ടും അത് ഒരു വലിയ ചർച്ച അതിനെക്കുറിച്ച് നടക്കേണ്ടതാണ്. അത് അങ്ങനെ ഒരു ഇംപ്ലിമെന്റേഷനും സാധ്യമല്ല, ഭരണഘടനാപരമായിട്ട് അത് സസ്റ്റൈനബിൾ അല്ല. ഞാൻ പറയുന്ന ഈ ഒരു പ്രത്യേക വിഷയത്തിൽ എനിക്ക് അങ്ങനെ ഒരു കോസിനോട് എനിക്കൊരു സിമ്പതി ഉണ്ട്. ഞാൻ പറഞ്ഞേ ആദ്യം മുതൽ ഞാൻ പറയുന്ന വിശപ്പിന് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ആ ഒരു പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അവരോട് കഴിയില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് നാഷണൽ വൈഡ് പാവപ്പെട്ടവരുണ്ട്, പിന്നാക്കക്കാരായ പാവപ്പെട്ടവരുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്ന നിലപാടനുസരിച്ചാണെങ്കിൽ പിന്നാക്കക്കാരെയും സഹായിക്കുന്നു, മുന്നാക്കക്കാരെയും സഹായിക്കുന്നു. അവർക്ക് സംവരണമുണ്ട്, മുന്നാക്കക്കാർക്കും സംവരണം ഞങ്ങൾ കുറച്ച് നൽകുന്നു. നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വിഭാഗങ്ങളിലെയും പാവപ്പെട്ടവരെ ഒരുപോലെയാണ് ഈ സർക്കാർ കാണുന്നത്, അതാണോ നയം? ഇല്ല, അങ്ങനെ രണ്ട് വിഭാഗത്തിലും പെട്ടിട്ടുള്ള ആളുകളെ ഒരുപോലെ കാണുന്നു എന്ന് പറയുന്നതിന് ശരിയല്ല. പിന്നെ എങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഈ സംവരണം അവർക്ക് കൊടുക്കുന്ന സംവരണത്തിന്റെ ആനുപാതികമായ തോതിൽ എങ്ങനെ ഇവിടെ കൊടുക്കാൻ കഴിയുന്നു, അതാണ് ചോദ്യം. ഞാൻ പറയട്ടെ, ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയിൽ നടപ്പാക്കിയത്. പിന്നോക്ക സമുദായങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ ജോലിക്ക് സംവരണം കിട്ടാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം എത്ര വർഷക്കാലം പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർ കാത്തിരിക്കേണ്ടി വന്നു, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർ കാത്തിരിക്കേണ്ടി വന്നു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ ഇവിടുത്തെ സവർണ മേധാവികൾ അതിനെതിരെ സമരം ചെയ്തില്ലേ? പക്ഷേ അത് നടപ്പാക്കിയില്ലേ? ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ആ ഘട്ടത്തിൽ നിറവേറ്റപ്പെട്ടില്ലേ? അപ്പോൾ അതിനു മുമ്പ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് സംവരണം ഉണ്ടായിരുന്നില്ലല്ലോ ഇന്ത്യ രാജ്യത്ത്. കേരളത്തിൽ മാത്രമല്ല, പ്രശ്നമല്ലല്ലോ എടുക്കേണ്ടത്. ഇന്ത്യയിൽ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം കിട്ടിയത് വി.പി. സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഘട്ടത്തിൽ മാത്രമാണ്. ഈ നിലവിലുള്ള ഈ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ടല്ലേ പിന്നോക്ക സമുദായത്തിന് സംവരണം കൊടുത്തത്? അതെ, അതേപോലെയാണ് ഇത്തരം ഈ കാര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞു. ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് 10% സംവരണം ഈ മുന്നോക്ക സമുദായങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഇതാണ്. ആ പിന്നാക്കത്തെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് സാമ്പത്തികാടിസ്ഥാനത്തിലാണ് എന്നതാണ്. സാമ്പത്തികാടിസ്ഥാനത്തിൽ സംവരണമല്ല നൽകേണ്ടത്, ആനുകൂല്യങ്ങളാണ്, വെൽഫെയർ മെഷേഴ്സ് ആണ്, ക്ഷേമ പദ്ധതികൾ നൽകി അവരുടെ അവർക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകൂ, സൗജന്യ ആരോഗ്യ ചികിത്സ നൽകൂ, ഇത്തരം നടപടികളിലേക്ക് പോകൂ. എന്തുകൊണ്ട് ഒരു സർക്കാർ, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അത്തരം നടപടികൾ പ്രഖ്യാപിക്കുന്നതിന് പകരം അവർക്ക് സംവരണം എന്ന കാറ്റഗറിയിലേക്ക്, ആ നടപടിയിലേക്ക് അവരെ കൂടി കൊണ്ടുവരുന്നതിലൂടെ ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കാൻ പോവുകയാണ്. അങ്ങനെ നടപ്പാക്കുന്നതിലൂടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ തന്നെ, ഇന്ത്യൻ പശ്ചാത്തലം, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്ത്യൻ പശ്ചാത്തലത്തിൽ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംവരണമെന്ന ആശയത്തെ ആദ്യമായി തിരുത്തി എഴുതുകയാണ്. അതെ, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, നമ്മൾ കാണേണ്ടത്, ഞാൻ അതാണ് ചോദിച്ചത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയപ്പോൾ ഈ നിലവിലുള്ള ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അത് നടപ്പായല്ലോ ഇന്ത്യ രാജ്യത്ത്. പക്ഷേ അതുവരെ ഞാൻ പറഞ്ഞു തീരട്ടെ. ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിന്റെ ഭാഗമായി
IAS, IPS തുടങ്ങിയിട്ടുള്ള എല്ലാ തസ്തികകളിലേക്കും പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് ഒരു നിശ്ചിതമായ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കടന്നു വരാൻ കഴിഞ്ഞു. അത് അത് തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമാണ്. എന്തുകൊണ്ട് അറിയാവുന്നതാണല്ലോ, അറിയാവുന്ന കാര്യം അതാണല്ലോ ഞാൻ പറഞ്ഞത്. പിന്നെന്താണ്, പിന്നെന്താണ് ഇത്രയും കാലങ്ങൾക്ക് ശേഷം കാലം എത്രയായി സംവരണം നടപ്പാക്കി തുടങ്ങിയിട്ട്? ഇത്രയും കാലം ഇതുപോട്ടെ, പിന്നാക്ക വിഭാഗങ്ങളുടെ ഒപ്പം തന്നെ താങ്കൾ ഈ പറയുന്ന പോലെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിന് ശേഷമുള്ള കാലം വെച്ച് നോക്കിക്കഴിഞ്ഞാലും എത്ര കണ്ട് മുന്നോക്കം പോയിട്ടുണ്ട് പിന്നാക്ക വിഭാഗങ്ങൾ. അല്ല, അത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സംവരണമെല്ലാം ഏർപ്പെടുത്തിയിട്ടും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരെ ഭരണരംഗത്തേക്ക് ഭരണത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു ഞാൻ പറയട്ടെ അവിടെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സ കൊടുക്കുക, അവർക്ക് രണ്ട് പുസ്തകം വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് ഉച്ചയ്ക്ക് ഒരു നേരത്തെ ചോറ് കൊടുക്കുക, ഇതൊക്കെയാണ് പ്രശ്നപരിഹാരത്തിനെന്ന് പറയുന്നത്. ഈ പ്രശ്നത്തെ നിങ്ങൾ ലളിതമാക്കുക എന്നതിന്റെ ഭാഗമാണ്. അതാണ് അതാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ കാണുന്നത് ഏതെങ്കിലും നക്കാപ്പിച്ചയുടെയും സാമ്പത്തിക ഔദാര്യത്തിന്റെയും നടപ്പാക്കുന്ന പദ്ധതിയെ താങ്കൾ തന്നെ നക്കാപ്പിച്ച എന്ന് വിളിച്ചാൽ അത് ശരിയാണോ? നിങ്ങളാണല്ലോ പറഞ്ഞത്. എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്ന ഒരു ഒരു നിർദ്ദേശമാണ് ചികിത്സ കൊടുക്കുക. അത് ഒട്ടും മോശമായ ഒരു കാര്യമെന്ന നിലയിലല്ല സൗജന്യ ചികിത്സയും സൗജന്യ വിദ്യാഭ്യാസവും പറയുന്നത്. അവസാനമായി രാഹുൽ ഈശ്വർ, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സാമ്പത്തിക നടപടികളിലൂടെ ഇത് അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞാൽ അതല്ലേ ശരിയായ മാർഗം? എന്തിനാണ് നിങ്ങൾ എല്ലാവരും പരോക്ഷമായി, നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ട് അതിന്റെ കുറ്റബോധം, സാമുദായിക സംവരണത്തിന്റെ ഒരു പങ്ക് പറ്റാൻ നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ഇത്? നമ്മുടെ പിന്നോക്കക്കാർക്ക് പൂർണ്ണമായ പിന്തുണ വേണമെന്ന കാര്യത്തിൽ ഒരാളും തർക്കിക്കില്ല. പക്ഷേ സണ്ണി സാറിനെ പോലുള്ള ബുദ്ധിജീവികളടക്കം നോക്കേണ്ടത് പൂനാ പാക്റ്റിന്റെ സ്പിരിറ്റാണ്. ആ സ്പിരിറ്റ് ഉൾക്കൊണ്ട് സാമുദായിക ബാലൻസിങ്ങിന് വേണ്ടി തന്നെയാണ് മഹാത്മാഗാന്ധി സമരണമായി കൊണ്ടുവരുന്നത്. ഹിന്ദു സമൂഹം തകരാതെ രക്ഷിക്കാൻ, ഞാൻ മരിച്ചാലും ഹിന്ദു ഡിവൈഡഡ് ആകില്ല എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ സ്പിരിറ്റിനെ ഉൾക്കൊണ്ട് ഹൈന്ദവത്തിലെ മുന്നോക്കവും പിന്നോക്കവും തമ്മിലുള്ള ഒരു ബാലൻസ് തീർക്കാൻ ചെയ്യുന്നത് അതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്തു എന്നുള്ളത് ചരിത്രപരമാണ്. സാമ്പത്തിക നടപടികളാണോ വേണ്ടത്, സംവരണമാണോ വേണ്ടത് മുന്നോക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് എന്നതാണ് എന്റെ ചോദ്യം. അതിന് രണ്ടും വേണം അനീതിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംവരണത്തിന്റെ ആശയത്തെ തൽക്കാലത്തേക്കെങ്കിലും ഭരണഘടന നിങ്ങൾ മാറ്റി എഴുതൂ, അതിനുശേഷം തിരിച്ചു വരൂ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. വളരെയധികം നന്ദി ശ്രീ വരദരാജൻ, ശ്രീ സണ്ണിയം കവിക്കാട്, ശ്രീ എം ആർ അഭിലാഷ്, ശ്രീ രാഹുൽ ഈശ്വർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.